സംസ്ഥാന സർക്കാരിന് മികച്ച വിദ്യാർത്ഥി കർഷകനുള്ള പുരസ്കാരവും ഉജ്ജ്വല ബാലിയം പുരസ്കാരവും നേടി ശ്രദ്ധേയനായ കുട്ടനാട്ടിലെ കുട്ടിക്കർഷകൻ അർജുൻ അശോകിന്റെ കൃഷിരീതികൾ ഇനി പാഠപുസ്തകത്തിലേക്ക്. 7-ാം ക്ലാസ് പാഠപുസ്തകത്തിലെ കതിർചൂടും നാടിൻ പെരുമകൾ എന്ന പാഠഭാഗത്താണ് അർജുന്റെ നേട്ടങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നത്. രണ്ടായിരത്തി 2022 സംസ്ഥാന സർക്കാരിന്റെ മികച്ച വിദ്യാർത്ഥി കർഷകനുള്ള കർഷക പ്രതിഭാ പുരസ്കാരം 2023 വനിതാ ശിശുവികസന വകുപ്പിന്റെ ഉജ്ജ്വല ബാല്യ പുരസ്കാരം കളിയും ചിരിയും പഠനവും മാത്രമായി ഒതുങ്ങുന്ന സാധാരണ ബാല്യമല്ല മുട്ടാർ മിത്രക്കാരി സ്വദേശി അർജുൻ അശോകിന്റേത്. നെൽ കാർഷിക ഭൂമിയായ കുട്ടനാട്ടിൽ കരകൃഷി അസാധ്യമെന്ന് പറയുന്നവർ അർജുനെ പരിചയപ്പെട്ടാൽ ആ ധാരണയൊക്കെ മാറും. വെള്ളപ്പൊക്കം കൃഷിയെ ബാധിക്കാതിരിക്കാൻ പലകകൾ കൊണ്ട് തട്ടിയടിച്ച് അതിൽ ഗ്രോ ബാഗുകൾ ഒരുക്കിയാണ് അർജുന്റെ പച്ചക്കറി കൃഷി. ചീര, പയർ, തക്കാളി, വഴുതന, പച്ചമുളക്, ചേന, വെണ്ട, ചേമ്പ്, കാന്താരി, പടവലം, പാവൽ തുടങ്ങി ചെയ്യാത്ത കൃഷികളില്ല. കോഴി, ആട്, മുയലുകൾ എന്നിങ്ങനെ വരുമാനം ലഭിക്കുന്ന പദ്ധതികൾ വേറെയുമുണ്ട്. ഇത്തവണ പാടത്ത് വെള്ളം കയറിയപ്പോൾ ഗ്രോ ബാഗുകൾ വെച്ചിരുന്ന തട്ട് ഒടിഞ്ഞു വീണ് കുറേ ചെടികൾ നശിച്ചു. അമ്മയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട ആശുപത്രിവാസം വേണ്ടുവെന്നതിനാൽ ഏതാനും ആടുകളെയും മുയലുകളെയും വിൽക്കേണ്ടിയും വന്നു. എന്നാൽ ഇതൊന്നും അർജുനെ തളർത്തിയില്ല. മിത്രക്കരി സെന്റ് സേവിയർ സ്കൂളിൽ നിന്നും 10-ാം ക്ലാസ്സിൽ മികച്ച വിജയം നേടി പ്ലസ് വൺ പഠനത്തിനൊരുങ്ങുന്ന അർജുൻ വീണ്ടും തന്റെ കൃഷി ആരംഭിച്ചു കഴിഞ്ഞു. മാതാപിതാക്കളുടെ പ്രോത്സാഹനമുണ്ടെങ്കിൽ എന്തും സാധിക്കുമെന്ന് അർജുൻ പറയുന്നു. ഒരുപാട് കുട്ടികൾ ഇതിൽ താല്പര്യം കാണിക്കുന്നുണ്ട്. എന്നാൽ അവരുടെ മാതാപിതാക്കൾ കാരണമാണ് അവർ പിന്നോട്ട് പോകുന്നത്. കാരണം ഇന്നത്തെ ഒരു സ്ഥിരീകരിച്ച് കൃഷി കൊള്ളില്ല, കൃഷി കർഷകര് കൊള്ളില്ല എന്നുള്ള ഇതിലാണ് നമ്മൾ പോകുന്നത്. രാജ്യം എത്ര വളർന്നാലും കർഷകരാണ് രാജ്യത്തിന്റെ നിലനിൽപ്പിന് തന്നെ കാരണമാകുന്നത്. 5-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതലാണ് അർജുൻ സ്ഥിരമായി കൃഷി ചെയ്തു തുടങ്ങിയത്. എന്നാൽ 3 വയസ്സുള്ളപ്പോൾ മുതൽ കൃഷിയോടുള്ള താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു എന്നാണ് അമ്മ ശോഭ പറയുന്നത്. പാലവാടി പാവംതോട്ടത്തോട്ടെ ഇങ്ങനെ ഓരോ കിഴങ്ങും സവോളും എല്ലാം കുഴിച്ചിടുകയും ഒക്കെ ചെയ്യുമായിരുന്നു. പാലവാടി പോയിട്ട് വന്നാൽ നമ്മൾക്ക് ഉള്ളി പാത്രത്തിൽ ഒന്നും കാണത്തില്ല. പിറ്റേ ദിവസം ഒക്കെ നോക്കുമ്പോൾ കാണത്തില്ല. അപ്പൊ ഞാനൊരു തെലി കൊണ്ടുപോയായിരിക്കും. 2 ദിവസം കഴിഞ്ഞ് അമ്മ എന്തേ മുള വന്നപ്പോൾ കാണിക്കും. കുഞ്ഞ് 3 വയസ്സൊക്കെ ഉള്ളപ്പോൾ. പക്ഷെ ഇത്രയും മുന്നോട്ട് പോകുന്ന നമുക്ക് അറിയത്തില്ലായിരുന്നു. പിന്നെ ഞങ്ങളും അവന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാൻ തുടങ്ങി. അത് വേണം ഇത് വേണം പറഞ്ഞ് നമ്മുടെ അച്ഛൻ്റെ സാമ്പത്തിക ചെറു മേടിച്ചു കൊടുക്കും. അല്ലെ അവൻ തന്നെ ചില്ലി പൈസ എടുത്ത് ഒരു ജോലി കണ്ണ് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. മുട്ടാർ മിത്രക്കരി കിഴക്കേ തൈപ്പറമ്പിൽ അശോക് കുമാർ ശോഭ അശോക് ദമ്പതികളുടെ ഇളയ മകനാണ് അർജുൻ. അഭി, അർച്ചന എന്നിവരാണ് സഹോദരങ്ങൾ. വീട്ടുകാർക്കൊപ്പം അധ്യാപകരും അയൽക്കാരും സുഹൃത്തുക്കളും കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരും ഈ കുട്ടി കർഷകന് പ്രോത്സാഹനം നൽകി ഒപ്പമുണ്ട്. കേരള വിഷൻ ന്യൂസ്, ആലപ്പുഴ.